നമസ്കാരം. കയ്യിലുണ്ടായിരുന്ന രാജ്യസഭാ സീറ്റ് കൂടി നഷ്ടമായതോടെ എൽ ജെ ഡിയിൽ നേരിടുന്നത് വൻ പ്രതിസന്ധിയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുടെ മന്ത്രിസ്ഥാനവും നഷ്ടമായിരുന്നു. ഇതിനിടെയാണ് രാജ്യസഭാ സീറ്റ് കൂടി പാർട്ടിക്ക് നഷ്ടമാകുന്നത്. എം വി വീരേന്ദ്രകുമാറിന്റെ മരണശേഷം പാർട്ടി വലിയ നേതൃപ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനിടെയാണ് ഇടതുമുന്നണിയിൽ നിന്ന് കടുത്ത അവഗണനയും പാർട്ടി നേരിടുന്നത്. നിയമസഭയിലേക്ക് മത്സരിക്കാൻ മതിയായ സീറ്റുകൾ നൽകാതെ എൽ ഡി എഫ് വഞ്ചിച്ചെന്ന ആക്ഷേപം എൽ ജെ ഡിക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. ഉഭയകക്ഷി ചർച്ച പോലും നടത്താതെ സീറ്റ് ഏറ്റെടുത്ത സി പി ഐ എമ്മിന്റെ വ്യവസ്ഥയിൽ 3 വർഷമെങ്കിലും സീറ്റ് പങ്കുവയ്ക്കണമെന്ന അഭ്യർത്ഥനയും അംഗീകരിച്ചിരുന്നില്ല. ഇതാണ് വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നത്. മുന്നണിയിൽ തുടരണോ എന്ന കാര്യത്തിലും പാർട്ടിക്കുള്ളിൽ അഭിപ്രായമുയരുന്നുണ്ട്. പാർട്ടി പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാറിനെതിരെ നിലപാടെടുത്ത നേതാക്കളെല്ലാം നിലവിൽ സി പി ഐ എമ്മിന്റെ ഭാഗമാണ്. പാർട്ടിക്കുള്ളിലെ പ്രതിസന്ധി മുതലെടുത്ത് കൂടുതൽ പേരെ അടർത്താൻ സി പി ഐ എമ്മിലെത്തിയ മുൻ നേതാക്കളും ശ്രമിക്കുന്നുണ്ട്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് തർക്കത്തിന്റെ പേരിൽ അന്നത്തെ ജെ ഡി യു ഇടതുമുന്നണി വിട്ടിരുന്നു. പിന്നീട് യു ഡി എഫിനൊപ്പമായിരുന്നു അവർ മത്സരിച്ചിരുന്നത്. യു ഡി എഫിലിരിക്കെ 6 നിയമസഭാ സീറ്റിൽ എൽ ജെ ഡി മത്സരിച്ചിരുന്നു. എന്നാൽ പിന്നീട് എൽ ഡി എഫിൽ തിരിച്ചെത്തിയപ്പോൾ 3 സീറ്റ് മാത്രമാണ് എൽ ഡി എഫ് എൽ ജെ ഡിക്ക് അനുവദിച്ചിരുന്നത്. എന്നാൽ അപ്പോൾ രാജ്യസഭാ സീറ്റ് കൈവശമുണ്ടായിരുന്നു. വീരേന്ദ്രകുമാറിന്റെ മരണശേഷം എം വി ശ്രേയാംസ് കുമാറിനായിരുന്നു സീറ്റ് അനുവദിച്ചിരുന്നത്. എന്നാൽ കാലാവധി പൂർത്തിയായപ്പോൾ എൽ ജെ ഡിക്ക് സീറ്റ് നൽകിയില്ല. വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ ആണ് എൽ ജെ ഡിയുടെ സീറ്റിൽ മത്സരിക്കുന്നത്. അതിനിടെ എൽ ജെ ഡിയുടെ കേന്ദ്ര നേതൃത്വം ഇന്ന് ആർ ജെ ഡിയിൽ ലയിക്കും. പട്നയിൽ ഞായറാഴ്ച നടക്കുന്ന സമ്മേളനത്തിലാണ് എൽ ജെ ഡി കേന്ദ്ര നേതൃത്വം ആർ ജെ ഡിയിൽ ലയിക്കുന്നത്. ഇതോടെ കേരളത്തിലെ പാർട്ടിക്ക് കേന്ദ്ര നേതൃത്വം ഇല്ലാതാകുന്ന സ്ഥിതിയാണ്. അതേസമയം സംസ്ഥാന ഘടകം ലയത്തിന്റെ ഭാഗമല്ലെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡോക്ടർ വർഗീസ് ജോർജ് അറിയിച്ചു. ദേശീയ നേതൃത്വത്തിലെ സതീഷ് കുമാറും കൂട്ടരും നിതീഷ് കുമാറും കൂട്ടരും നേരത്തെ ബി ജെ പി സഖ്യത്തിന്റെ ഭാഗമായിരുന്നു. ഇതോടെ ശരത് യാദവിനെയാണ് എൽ ജെ ഡിയുടെ മാർഗദർശിയായി പ്രഖ്യാപിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് അയോഗ്യത പ്രശ്നം മുൻനിർത്തി അദ്ദേഹത്തിന് ഭാരവാഹിത്യം നൽകിയിരുന്നില്ല. ഇപ്പോൾ ദേശീയ കമ്മിറ്റി കൂടി ചർച്ച ചെയ്യാതെയാണ് അദ്ദേഹം ലയസമ്മേളനം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നും ശ്രദ്ധേയമാണ്. ലയത്തിന് സംസ്ഥാന ഘടകങ്ങളുടെ അംഗീകാരവും വാങ്ങിയിട്ടില്ല. അതേസമയം പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്കും പാർട്ടി അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയാണ്. എന്നാൽ നേതൃത്വം ഇത് സമ്മതിച്ചിട്ടില്ല. എൽ ജെ ഡിയിൽ നിന്ന് പ്രവർത്തകർ രാജിവെച്ച് പോകുന്നുവെന്നത് വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധാരണാജനകവുമാണെന്ന് എൽ ജെ ഡി ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. പാർട്ടി പ്രവർത്തനത്തിൽ ഏറെ നാളായി വിട്ടുനിൽക്കുന്നവരാണ് സി പി ഐ എമ്മുമായി സഹകരിക്കുന്നതെന്നാണ് നേതൃത്വം പറയുന്നത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NBC Broadcast.